എല്ലാ വിദ്യാർത്ഥികൾക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കണക്കിൽ പഠിക്കാൻ പോകുന്നത് ഭാഗത്തിൻ്റെ ഭാഗം എന്ന ടോപ്പിക്കിലെ അടുത്ത ഏതാനും പ്രവർത്തനങ്ങളും അതുപോലെ നെടുകയും കുറുകയും എന്ന ടോപ്പിക്കുമാണ്. ഈ ചിത്രം നോക്കൂ. ആദ്യം ഒരു ചതുരം തന്നു, അതിനെ രണ്ട് ഭാഗമാക്കി, ഒരു മഞ്ഞ നിറത്തിലുള്ള ഭാഗവും ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഭാഗവും. ഓക്കെ, ഇനി ഇതിനെ വീണ്ടും ഭാഗമാക്കുന്നതാണ് രണ്ടാമത്തെ ചിത്രത്തിൽ പറയുന്നത്. ഓറഞ്ച് നിറത്തിലുള്ള ഭാഗത്തിനെ മൂന്ന് ഭാഗമാക്കി, മഞ്ഞ നിറത്തിലുള്ള ഭാഗത്തിനെയും മൂന്ന് ഭാഗമാക്കി. അപ്പൊ ആദ്യത്തെ ആ രണ്ട് ഭാഗത്തിനെ നമുക്ക് സംഖ്യകൾ കൊണ്ട് എങ്ങനെ സൂചിപ്പിക്കാം? 1/2 എന്ന് പറയാം അല്ലെ, രണ്ട് ഭാഗത്തിൽ ഒന്ന്. അതായത് മഞ്ഞ നിറമുള്ളതിന് രണ്ടിലൊരു ഭാഗം, ഓറഞ്ച് നിറമുള്ളതിനെയും രണ്ടിലൊരു ഭാഗം എന്ന് പറയാം. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ രണ്ട് ഭാഗമല്ല ഉള്ളത്, എത്ര ഭാഗം വരുന്നുണ്ട്? അതിന് ഭാഗിച്ചു, വീണ്ടും ഭാഗിച്ചപ്പോൾ 6 ഭാഗങ്ങൾ ഉണ്ടെന്ന് പറയാം അല്ലേ. ഇനി അതിൽ ഒരു ഭാഗത്തിനെ എങ്ങനെ സൂചിപ്പിക്കുമെന്ന് നോക്കാം. നെടുകയും കുറുകയും. നെടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അതായത് ഒരു ചതുരത്തിനെ നെടുകെ മുറിച്ച് രണ്ട് ചതുരങ്ങളാക്കി മാറ്റി, അതാണ് നെടുക എന്ന് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ചിത്രത്തിൽ രണ്ട് ചതുരങ്ങളെ കാണാം, ഒന്ന് ഓറഞ്ച് നിറത്തിലുള്ളതൊന്ന് മഞ്ഞ നിറത്തിലുള്ളത്. ഈ ഓറഞ്ച് നിറത്തിലുള്ളതിനെ നമുക്ക് എങ്ങനെ ഭാഗമായി പറയാം? ഇപ്പൊ എത്ര ഭാഗമുണ്ട് ഇവിടെ? രണ്ട് ഭാഗം അല്ലേ. അപ്പൊ ഈ രണ്ട് ഭാഗത്തിൽ ഒരെണ്ണമാണ് ഇത്, അപ്പൊ നമുക്ക് പറയാം രണ്ടിലൊന്ന്. മഞ്ഞ നിറമുള്ളതും രണ്ടിലൊന്ന് ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഇത് മൊത്തത്തിലുള്ളതിൻ്റെ രണ്ടിലൊന്ന് ഭാഗമായിട്ട് ഇതിനെ മാറ്റി. ഇനിയോ ഈ ഓറഞ്ച് നിറമുള്ളതിനെ നമ്മൾ മൂന്ന് ഭാഗമാക്കി, അതായത് കുറുകെ നമ്മൾ രണ്ട് വര വരച്ചു. അപ്പോൾ ഇവിടെ മൂന്ന് ഭാഗങ്ങൾ കിട്ടി. ഈ മൂന്നെണ്ണത്തിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഈ മൂന്ന് കഷ്ണം ഓറഞ്ച് നിറമുള്ളതിനെ മൂന്ന് ഭാഗമാക്കി, അതിൽ ഒന്നിനെ നമുക്ക് മൂന്നിലൊന്ന് ഭാഗം എന്ന് പറയാം. ഇതും മൂന്നിലൊന്ന് ഭാഗം തന്നെ, ഇതും മൂന്നിലൊന്ന് ഭാഗം തന്നെ ആണ്. അപ്പോൾ മൂന്നിലൊന്നിനെ നമുക്ക് 1/3 ഭാഗം എന്ന് പറയാം. ഇനി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് വയലറ്റ് നിറത്തിലുള്ള ഈ ഒരു കഷ്ണം, ഇത് മൂന്നിലൊന്ന് ഭാഗമാണ്. നമുക്കിതിനെ 1/3 എന്ന് പറയാം. ഇനി ഇതിൻ്റെ അളവാണ് നമുക്ക് കാണേണ്ടത്. അതായത് ആദ്യം രണ്ട് ഭാഗമാക്കി, രണ്ടിലൊന്ന് ഭാഗം എവിടെയുണ്ട്? അതിനെ വീണ്ടും മൂന്ന് ഭാഗമാക്കി. അപ്പോൾ രണ്ടിലൊന്നിൻ്റെ മൂന്നിലൊന്ന് ഭാഗം, രണ്ടിലൊന്ന് ഭാഗത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗം എത്രയായിരിക്കും? 1/2 ഭാഗത്തിൻ്റെ 1/3 ഭാഗം എത്രയാണ് വരുന്നത്? ഇനി നമ്മളിവിടെയോ ഈ ഒരു കഷ്ണത്തെ മാത്രം എടുക്കുകയാണെങ്കിൽ ഈ ചതുരത്തിൽ എത്ര കഷ്ണങ്ങളുണ്ടെന്ന് നോക്കുക. എത്ര കഷ്ണങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6 ആറ് കഷ്ണങ്ങളുണ്ട്. അതിലൊന്നല്ലേ ഇത്? അപ്പൊ നമുക്ക് പറയാം 1/2 ഭാഗത്തിൻ്റെ 1/3 ഭാഗം എന്ന് പറയുന്നത് 1/6 ആണ്. ഇതിനെ നമുക്ക് ഗുണനമായിട്ട് ഇങ്ങനെ പറയാം. ആദ്യം 1/2 ഭാഗമാക്കി, പകുതിയാക്കി, അതിനെ നമ്മൾ പിന്നെ മൂന്ന് ഭാഗമാക്കി, അതിലൊന്ന്, 1/3. ഇതിനെ ഗുണിച്ചാൽ 1 × 1 ഛേദങ്ങളോ 2 × 3 1 × 1 2 × 3 = 6. അപ്പോൾ 1/2 ഭാഗത്തിൻ്റെ 1/3 ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 1/6 ഭാഗമാണ്. ഇനി നമുക്കിതിനെ മറ്റൊരു രീതിയിൽ സൂചിപ്പിക്കാം. നേരത്തെ അതേ ചതുരത്തിനെ നമ്മൾ മറ്റൊരു രീതിയിൽ ഇവിടെ സൂചിപ്പിക്കുന്നു. ആദ്യത്തെ ചതുരത്തിനെ രണ്ട് ഭാഗമാണ് നമ്മൾ നേരത്തെ ആക്കിയത്, ഇവിടെയോ മൂന്ന് ഭാഗമാക്കി. അപ്പൊ ഈ ഓറഞ്ച് നിറമുള്ളത് 1, മഞ്ഞ നിറമുള്ളത് 2 എണ്ണം.
ഈ ഓറഞ്ച് നിറമുള്ളതിനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? സംഖ്യകൾ കൊണ്ട് എങ്ങനെ സൂചിപ്പിക്കാം? മൂന്നെണ്ണത്തിൽ ഒന്ന് അല്ലെ, അതായത് ഓറഞ്ച് നിറമുള്ളത് മൂന്നിൽ ഒരു ഭാഗമാണെന്ന് പറയും. അതേപോലെ ഇത് മൂന്നിൽ ഒന്ന് ഭാഗമാണ്, ഇതും മൂന്നിൽ ഒന്ന് ഭാഗം തന്നെയാണ്. ഇനി ഇതിനെന്തു ചെയ്തു? കുറുകെ രണ്ട് ഭാഗമാക്കി മാറ്റുന്നു. അതായത് ഓറഞ്ച് നിറമുള്ളതിനെ രണ്ട് ഭാഗമാക്കി, മഞ്ഞ നിറമുള്ളതിനെയും രണ്ട് ഭാഗമാക്കി. ഓക്കെ, ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് വയലറ്റ് നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ്. ഇനി ഇത് എത്ര ഭാഗമാണെന്ന് നമുക്ക് കാണണം. മൂന്നിലൊന്ന് ഭാഗത്തിനെ രണ്ടെണ്ണമാക്കി, അതിലൊന്നല്ലേ ഇത്? ഇവിടെ രണ്ട് ഭാഗമാണ്, ഈ ഓറഞ്ച് നിറമുള്ളതിനെ നമ്മൾ മാറ്റിയത് രണ്ടെണ്ണം, അതിലൊന്നാണിത്. ഇപ്പൊ രണ്ടെണ്ണത്തിൽ ഒന്ന്, 1/2 ഭാഗം, ഇതെത്ര എന്നാണ് നമുക്ക് കാണേണ്ടത്. അതായത് 1/3 ഭാഗത്തിൻ്റെ 1/2 ഭാഗം എത്രയാണെന്ന് കാണണം. അതെങ്ങനെ കാണും? ഈ രണ്ടിലൊന്ന് ഭാഗമാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ ആകെ 1, 2, 3, 4, 5, 6 ഭാഗങ്ങളുണ്ട്. അതിൽ ഒരു കഷ്ണമല്ലേ ഇത്? അപ്പോ 6/1 പറയാം. ഓക്കെ, അപ്പോ 1/3 ഭാഗത്തിന്റെ 1/2 ഭാഗം എന്ന് പറയുന്നത് 1/6. ഇതിന് നമുക്ക് ഗുണനമായിട്ട് ഇങ്ങനെ എഴുതാം, 1/3 × 1/2, 1 × 1 മുകളിലുള്ള 1 ഗുണിക്കുക, താഴെയുള്ള 3, 2 ഗുണിക്കുക, അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 1/6 എന്ന് കിട്ടും. ഓക്കെ, തൊട്ട് മുന്നേ നമ്മൾ ചെയ്തത് രണ്ട് ഭാഗമാക്കി, അപ്പോൾ 1/2 ഭാഗത്തിന്റെ. അടുത്തത് 3 ഭാഗമാക്കി, 1/2 ഭാഗത്തിന്റെ 1/3 ഭാഗം 1/6 തന്നെയായിരുന്നു. തിരിച്ചു പറഞ്ഞു, 1/3 ഭാഗത്തിന്റെ 1/2 ഭാഗം, അതും എന്ത് തന്നെയാണ്? 1/6 ഭാഗം തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ചതുരത്തിൽ നിന്നും കണ്ടെത്തിയ കാര്യം 1/2 1/3 ഭാഗം എന്ന് പറയുന്നത് 1/6 ആണ്. അതായത് 1/2 × 1/3, 1 ഗുണിച്ചാൽ 1, 2, 3 ഗുണിച്ചാൽ 6. തിരിച്ചു പറയാം, 1/3 1/2 ഭാഗം, ഇവിടെയുള്ളതിനെ നമ്മൾ നേരെ തിരിച്ചിട്ടു. അപ്പൊ 1/3 × 1/2, 1 ഗുണിച്ചാൽ 1/3, 2 ഗുണിച്ചാൽ 6. ഓക്കെ, അത് രണ്ടും തുല്യം തന്നെയാണ്. ഇങ്ങനെ വരുമ്പോൾ നെടുകയും കുറുകയുമാണ് നമ്മൾ ആ ചതുരത്തിനെ മുറിച്ചത്. അപ്പൊ കിട്ടുന്ന അളവുകളെല്ലാം തുല്യമാണ്, അവസാനം 6 ചതുരങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പൊ 1/2 1/3 ഭാഗവും 1/3 1/2 ഭാഗവും എത്ര തന്നെയാണ്? 1/6 തന്നെയാണ്. ഓക്കെ, ചുവടെ പറഞ്ഞിരിക്കുന്നവ മനക്കണക്കായി കണ്ടെത്തുക, ഗുണനമായി എഴുതുക. 1/2 1/4 ഭാഗം, 1/4 1/2 ഭാഗം, 1/3 1/5 ഭാഗം. ഇത്രയും നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യം മനക്കണക്കായിട്ട് നിങ്ങളൊന്ന് കണ്ടെത്തുക. ഓക്കെ, ആദ്യം നമ്മളോട് ഇത് മനക്കണക്കായി കാണാനാണ് പറഞ്ഞത്. എങ്ങനെ മനക്കണക്കായിട്ട് കാണും? നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടി നോക്കുക, എന്നിട്ട് നമുക്ക് ഗുണനമായിട്ട് അതിനെ എഴുതാം. 1/2 1/4 ഭാഗം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ മുകളിൽ വരുന്ന സംഖ്യകൾ അംശത്തിലുള്ള സംഖ്യകളെ ഗുണിക്കുക, ഛേദത്തിലുള്ള സംഖ്യകളെ ഗുണിക്കുക. അപ്പൊ 1, 1 ഗുണിച്ചാൽ 1, താഴെയുള്ളത് 2, 4 ഗുണിച്ചാൽ 8. അപ്പൊ 1/2 1/4 ഭാഗം 1/8 ആണെന്നാണ് നമ്മൾ മനക്കണക്കിൽ കണ്ടെത്തി. നമുക്ക് ഇതിനൊന്ന് ഗുണിച്ചു നോക്കാം. 1/2 1/4, മുകളിൽ 1, 1 ഗുണിച്ചാൽ 1, താഴെ 2, 4, 2 × 4 = 8. ഓക്കെ, അതുപോലെ 1/4 1/2 ഭാഗം. നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള പ്രത്യേകത ആലോചിക്കുക. അതേപോലെ തന്നെയല്ലേ ഇവിടെ സംഖ്യകൾ വരുന്നത്? നോക്കാം, 1, 1 ഗുണിച്ചാൽ 1, 4, 2 ഗുണിച്ചാൽ 4 × 2 = 8. നമുക്ക് ഗുണനമായിട്ട് ചെയ്യാം. 1/4 1/2 1, 1 ഗുണിച്ചാൽ 1, 4, 2 ഗുണിച്ചാൽ 8. അത് തന്നെയാണ്. അടുത്തത് 1/3 1/5 ഭാഗം മനക്കണക്കായിട്ട് ചെയ്യൂ, എത്ര കിട്ടും? 1/15 അല്ലേ. ഇനി നമുക്കതിനെ ഗുണിക്കുകയാണെങ്കിൽ 1/3 1/5, 1, 1 ഗുണിക്കുക, 1 × 1 1/3 × 5 3 × 5 15. ഓക്കെ, ഇപ്പൊ എത്ര കിട്ടി?
1/15. ഇതുപോലെ ബാക്കിയുള്ളവ നിങ്ങൾ കണ്ടെത്തുക. അടുത്തൊരു കണക്ക് നോക്കാം. ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ പകുതി പെൺകുട്ടികളാണ്. അവരിൽ 1/3 കുട്ടികൾ ഗണിത ക്ലബിലുണ്ട്. ഇവർ ക്ലാസ്സിലുള്ളവരുടെ എത്ര ഭാഗമാണ്? ക്ലാസ്സിലെ കുട്ടികളിൽ പകുതി പെൺകുട്ടികളാണെന്ന് പറയുന്നത്. അപ്പൊ ക്ലാസ്സിലെ പെൺകുട്ടികൾ എത്ര വരും? പകുതി. പകുതി എന്ന് പറഞ്ഞാൽ 1/2 ഭാഗം. 1/2 ഭാഗം പെൺകുട്ടികൾ, അതായത് ആകെയുള്ള കുട്ടികളിൽ പകുതി പേരാണ് പെൺകുട്ടികൾ. ഓക്കെ, ഇനിയോ ഈ പകുതി പെൺകുട്ടികളുടെ 1/3 പേർ ഗണിത ക്ലബില് അംഗമാണ്. അപ്പൊ ഗണിത ക്ലബിലെ അംഗങ്ങള് ഈ ക്ലാസ്സിലുള്ളതിൽ എത്ര ഭാഗം വരും എന്നാണ് നമുക്ക് കാണേണ്ടത്. ഇനി ഗണിത ക്ലബിലുള്ള കുട്ടികളെയാണ് കാണുന്നത്. ആകെയുള്ള കുട്ടികളുടെ പകുതി ഭാഗം പെൺകുട്ടികളാണ്. അപ്പൊ 1/2 ഇതിന്റെ 1/3 ഭാഗം ഗണിത ക്ലബിൽ അംഗമാണ്. അപ്പൊ 1/2 ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര വരും? 1/6 ഭാഗം എന്ന് പറയാം അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഗുണനമായിട്ട് 1/2 × 1/3 എന്ന് എഴുതാം. മുകളിലുള്ള അംശത്തിലുള്ള സംഖ്യകളെ ഗുണിക്കുക, ഛേദത്തിലുള്ള സംഖ്യകളെ ഗുണിക്കുക, ഗുണിച്ചാൽ 1/6 എന്ന് വരും. അതായത് മൊത്തമുള്ള കുട്ടികളിൽ 1/6 ഭാഗം കുട്ടികളാണ് ഗണിത ക്ലബിൽ അംഗങ്ങൾ.